ഇംഗ്ലീഷ് ഒരു ബാലികേ റാമലേൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി ഈ ചാനൽ കൂടി ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ചാനലിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് പഠനത്തിന് പുറമെ മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങളും അതേപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ചാനലിൽ കൂടി നമ്മൾ പങ്കുവെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഈ ചാനൽ കൂടി ഇംഗ്ലീഷ് പഠനത്തിനോടൊപ്പം തന്നെ മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമൊക്കെ ഇനി മുതൽ ഈ ചാനൽ കൂടി പ്രതീക്ഷിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ചാനൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ നമ്മളുടെ ഇടയിൽ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ ദൈവീക ശക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മനുഷ്യനായ നമ്മളുടെ ദൈവീക ശക്തി ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നവരെയും അതേപോലെ തന്നെ ദൈവീക ശക്തി പ്രകടിപ്പിക്കുന്നവരെയും ഒക്കെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യനായ നമ്മൾക്ക് ദിവ്യശക്തി ലഭിക്കുമോ, അത് പ്രകടിപ്പിക്കാൻ കഴിയുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഇന്ന് പങ്കുവെക്കുന്നത്. മനുഷ്യരായ നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വാസികളാണ്. ഈശ്വരവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ആജ്ഞേയവാദികളുണ്ട്. അതായത് ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ പ്രായോഗികവാദികളുണ്ട്, പ്രാഗ്മാറ്റിസ്റ്റ്. അവർ അവരുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഫ്യൂച്ചറിനെ പറ്റി യാതൊരു വിധമായ ഐഡിയയുമില്ല. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ല. അപ്പോൾ ഏതു തരം വിശ്വാസമായാലും മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ ഈശ്വരനെ പറ്റിയുള്ള വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ആർക്കും തന്നെ പൂർണ്ണമായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈശ്വരവിശ്വാസികൾക്ക് എല്ലാം ഈശ്വരനാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നിരീശ്വരവാദികൾക്ക് പൂർണ്ണമായിട്ടും ഈശ്വരനില്ല എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സയൻസ് ജീവന്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും സയൻസിനും ജീവന്റെ ഉത്ഭവത്തെ പറ്റിയോ അല്ലെങ്കിൽ ക്രിയേറ്ററിനെ പറ്റി സൃഷ്ടാവിനെ പറ്റിയോ ഒന്നും പൂർണ്ണമായിട്ട് സയൻസിന് പോലും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും സയൻസ് ഒക്കെ ഈ വിഷയത്തിൽ ഇത് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ വിശ്വാസത്തെയും അവരുടെ ആശയങ്ങളെയൊക്കെ വളരെ സ്വാധീനിക്കാറുണ്ട്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കാറുണ്ട്. ജീവൻ ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്തതാണെന്നൊക്കെയാണ് സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവിടെയും ക്രിയേറ്ററിന്റെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ പറ്റി അവരവരുടെ വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും അവർക്ക് ആർക്കും തന്നെ ഇത് സയൻറ്റിഫിക് ആയിട്ടും അല്ലാതെ ഒന്നും പ്രൂവ് ചെയ്യാൻ ഇതുവരെ പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ മൂന്നാല് വിഭാഗത്തിലുള്ള ആൾക്കാർ മനുഷ്യരായ നമ്മളിലുണ്ട്. അപ്പോൾ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാം പരസ്പരം വാദിച്ചും കലകിച്ചും ഒക്കെ നിൽക്കുമ്പോഴാണ് എനിക്ക് ദൈവീക ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരായ നമ്മളിൽ ഒരാൾ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ജീവിത രീതികൾ അതേപോലെ തന്നെ മോറൽ സ്റ്റോറീസ് ഇവയൊക്കെ പറഞ്ഞും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് ഈ ദൈവീക ശക്തി ലഭിച്ച ആളുടെ നമ്മളുടെ ഇടയിലേക്കുള്ള വരവ്. ഈ സ്പിരിച്വാലിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലെ പല കഥകളും അല്ലെങ്കിൽ ജീവിത രീതികളും ഒക്കെ വളരെയധികം സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അല്ലാതെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരെയും, അതായത് മേൽപ്പറഞ്ഞ എല്ലാ വിശ്വാസികളെയും ഒരു പരിധിവരെ സ്വാധീനിക്കാൻ ഈ സ്പിരിച്വാലിറ്റിയിലെ തത്വങ്ങൾ കൊണ്ട് ഈ ദിവ്യശക്തിയുണ്ട് അല്ലെങ്കിൽ ഗോഡ് പവർ ഉണ്ട് എന്ന് പറയുന്ന നമ്മളിലൊരാളായ മനുഷ്യന് കഴിയുന്നു എന്നുള്ളതാണ്. ഇന്ന് പാവപ്പെട്ടവരായാലും പണക്കാരായാലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ പലവിധ ജീവിത പ്രയാസങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ പേറി നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഈ സ്പിരിച്വാലിറ്റിയുമായി അവതരിച്ചിറങ്ങിയ ദൈവീക ശക്തിയുള്ള മനുഷ്യൻ ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ ഗോഡ് പവർ ഉള്ള ആൾക്കാർ മാജിക്കുകളിലോ മറ്റ് കലകളിലോ ഒക്കെ പ്രാവീണ്യം നേടിയവരായിരിക്കും. അതൊക്കെ നമ്മളുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് പല കഥകളും നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അഭയം പ്രാപിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന ഇവരുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുകയും അവരതിൽ അത്യധികമായിട്ട് ആകൃഷ്ടരാകുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാരണം അവർക്ക് വേറെ മറ്റ് വഴികളൊന്നുമില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ പല മാർഗങ്ങളും തേടിയിട്ടുള്ളവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദിവ്യപ്രഭയുള്ള മനുഷ്യനെ പറ്റി അറിയുന്നതും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇടവരുന്നത്. ഇങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ നിരന്തരമായിട്ട് ഇടവരുന്നതോടുകൂടി അവരൊക്കെ ഇന്ന് കോർപ്പറേറ്റ് സെക്ടറുകളിലൊക്കെ കാണുന്നത് പോലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളായിട്ടും മാർക്കറ്റിംഗ് മാനേജറും ഒക്കെ ആയിട്ട് അവരറിഞ്ഞോ അറിയാതെയൊക്കെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിശ്വാസികളുടെ ഗണത്തിൽ നേരത്തെ പറഞ്ഞ ആൾക്കാർ നിരീശ്വരവാദികളുണ്ട്, പ്രായോഗികവാദികളുണ്ട്, ആജ്ഞേയവാദികളുണ്ട്.
അപ്പോൾ ഇവരൊക്കെയും ഈ ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണുന്നതിന് വേണ്ടി ഈ ദൈവിക ശക്തി ലഭിച്ച മനുഷ്യന്റെ ചുറ്റും ചേരുന്നു. അപ്പോൾ അവിടെ പതിവിന് വിപരീതമായിട്ട് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു, ഒരു ജനസഞ്ചയം തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ മനുഷ്യനിലെ ദൈവിക ശക്തിയെ പറ്റിയുള്ള ആശയങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ പണത്തിന്റെ വലിയൊരു കുത്തൊഴുക്ക് ഇവിടേക്ക് എത്തിപ്പെടുന്നു. അതേപോലെ തന്നെ ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വലിയൊരു സപ്പോർട്ടും ഈ ദൈവിക ശക്തി ലഭിച്ച മനുഷ്യന് ലഭിക്കും. ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും ദൈവിക ശക്തി ലഭിച്ച ഈ മനുഷ്യന് ഒരു ബേസ്മെന്റ് ഉണ്ടാകും. അപ്പോൾ ഈ പണത്തിന്റെ കുത്തൊഴുക്കില് ഒരു ഭാഗം സാമൂഹ്യ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുവേണ്ടിയൊക്കെ വിനിയോഗിക്കുമ്പോൾ ഇതിൽ വിശ്വാസം അർപ്പിക്കുന്നവരുടെ വിശ്വാസം ഇരട്ടിയാകുകയും അതിനോടൊപ്പം തന്നെ മേൽപ്പറഞ്ഞ മറ്റ് വിശ്വാസങ്ങളിലുള്ള ആൾക്കാരുടെ എല്ലാം വാദങ്ങളുടെ മനയൊടിയുകയും ചെയ്യുന്നു. അതോടുകൂടി ദിവ്യശക്തനായ മനുഷ്യന്റെ സ്ഥാനം അവിടെ ഊട്ടിയുറപ്പിക്കുന്നു. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാം. കാരണം ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയുമായിട്ടാണല്ലോ നമ്മളിലൊരുവനായ മനുഷ്യൻ ദിവ്യശക്തിയുമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഒരു മനുഷ്യൻ അവനെപ്പറ്റി പൂർണ്ണമായി അറിയുകയും അവൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അവൻ്റെ ചുറ്റുമുള്ള അവൻ അറിയുന്നതും അറിയാത്തതുമായുള്ള എനർജിയുടെ ഉറവിടം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള അനന്തമായ സത്യത്തെ ഒരു വ്യക്തി അറിയുകയും അങ്ങനെ അറിയുന്നതിലൂടെ ആ വ്യക്തി ദൈവത്തെ അടുത്തറിയുകയും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ ദൈവത്തിനോട് അടുത്തു നിൽക്കാൻ കഴിയുകയും അങ്ങനെ ദൈവത്തോട് അടുത്താകുമ്പോൾ അല്ലെങ്കിൽ ഈ അനന്തമായ സത്യത്തെയൊക്കെ അറിയുമ്പോൾ അതുവഴി ദയ, ആനന്ദം, സൗമ്യത ഇവയൊക്കെ അവനിൽ കൈവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മതമായാലും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ ആത്മജ്ഞാനത്തിലേക്കുള്ള വഴിയാണ്. ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിലെ ജീവിത ചുറ്റുപാടുകളിൽ ഈ സ്പിരിച്വാലിറ്റിയുടെ പൂർണ്ണതയിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഇതിന്റെ പകുതിയൊക്കെ ആയി തീരണമെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ആയിക്കൊണ്ട് ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ചുറ്റുപാടിലോ മനുഷ്യനായി തീർന്നാൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പകുതിയെങ്കിലും എല്ലാവരും ആയാൽ മതിയെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇനി ഈ പറഞ്ഞ സർവ്വഗുണങ്ങളും നമ്മൾ ആർജിച്ചു എന്ന് വെക്കുക, നമ്മൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുകയാണെന്നും അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്നും വെക്കുക, അങ്ങനെ ഈ ഗുണങ്ങളൊക്കെ ആർജിച്ചത് കൊണ്ടോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടോ മനുഷ്യനായ അവന് ദൈവികമായ ശക്തി ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ വെയിലത്ത് നിന്നത് കൊണ്ടോ നിലാവത്ത് നിന്നത് കൊണ്ടോ സൂര്യനോ ചന്ദ്രനോ ഒന്നും ആയി മാറുന്നില്ല. നമ്മൾ സൂര്യന്റെ ചൂടും ചന്ദ്രന്റെ നിലാവും അനുഭവിക്കുകയോ അല്ലെങ്കിൽ ആസ്വദിക്കുകയോ ചെയ്യാനേ കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കാണുന്നതും അനുഭവിച്ചറിയുന്നതുമായിട്ടുള്ള ശക്തികളുടെ പ്രഭാവമൊക്കെ നമ്മൾക്ക് അനുഭവിക്കാനേ കഴിയുള്ളൂ. അത് കാറ്റാകട്ടെ, മഴയാകട്ടെ, എന്തു തന്നെയായാലും. അല്ലാതെ കാറ്റായിട്ടോ മഴയായിട്ടോ സൂര്യനായിട്ടോ ചന്ദ്രനായിട്ടോ ഒന്നും ഒരു മനുഷ്യന് മാറുന്നില്ല. അതേപോലെ തന്നെയാണ് ദൈവത്തിന്റെ സാമീപ്യം കൊണ്ടോ ഈ സർവ്വഗുണങ്ങളും ഒക്കെ ആർജിച്ചത് കൊണ്ടോ അവൻ ദൈവമായിട്ട് മാറുകയോ അല്ലെങ്കിൽ ദൈവിക ശക്തി പ്രകടിപ്പിക്കും വിധം അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പ്രാപ്തനാകുകയോ ഇല്ല. മനുഷ്യനായ എനിക്ക് ദൈവിക ശക്തി ഉണ്ടെന്ന് ഈ മോറൽ സ്റ്റോറീസും അവരവരുടേതായ ആത്മീയതയൊക്കെ പറഞ്ഞ് പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്നവരെ വിശ്വസിപ്പിച്ച് അവരെ സ്വാധീനിക്കാൻ കഴിയുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ആത്മീയതയുമായിട്ട് ദൈവിക ശക്തി ലഭിച്ച മനുഷ്യനെ പറ്റി നമ്മൾ കണ്ടു. ഇനി ഈ ആത്മീയതയുടെ ലേബലൊന്നുമില്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ദൈവികമായ ശക്തി ലഭിച്ച മനുഷ്യരെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. അവരൊരു ദിവസം ഉറങ്ങി രാവിലെ ഉറക്കമുണർന്ന് വരുമ്പോഴത്തേക്കും അവർ ദൈവമായിട്ട് മാറുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിൽ ദിവ്യശക്തിയുമായിട്ട് അവതരിച്ചിറങ്ങുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അവർ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ദൈവിക ശക്തി ലഭിച്ച മനുഷ്യരുടെ അത്ഭുതങ്ങളും കഥകളും ഒക്കെ കാണുകയും കേൾക്കുകയും ഇത് നിരന്തരം മനസ്സിനെ സ്വാധീനിക്കുകയും അതേപോലെ തന്നെ മനസ്സിൽ ഇതിനെപ്പറ്റിയൊരു പിക്ചർ, ഇതിനെപ്പറ്റി ഒരു ഇമേജ് ഉണ്ടാക്കുകയും ഇങ്ങനെയൊക്കെ ഞാനുമായി തീർന്ന കൊള്ളാമായിരുന്നു, സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളോടൊക്കെ വിരാജിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടരാണ്. പണ്ട് ഈ സാഹസിക സിനിമയിലൊക്കെ കാണുന്നത് പോലെ സിനിമയിലെ നായകന് അതിസാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിൽ ആകൃഷ്ടരായിട്ട് നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ആ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ ഇമിറ്റേഷനാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പ്രത്യേകിച്ചും വലിയ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അനുഭവിക്കുന്നവരോ ആയിരിക്കും ജീവിതത്തിൽ. ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്തിടപഴകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ദൈവിക ശക്തി ലഭിച്ച മനുഷ്യന്റെ ഇമേജ് ഉണ്ട്, സാഹസിക കഥകളുണ്ട്, അത്ഭുത കഥകളുണ്ട്, അവരുടെ ജീവിത രീതികളുണ്ട്. മറുവശത്ത് ഇവരുടെ പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. അതുകൊണ്ട് അവർ ദൈവത്തെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ദൈവമായി തീരാനുള്ള ആഗ്രഹം കൊണ്ട്
ദൈവം അവരിലേക്ക് എത്തുന്നതായിട്ട് എത്തിയതായിട്ട് അവർ സ്വയം അങ്ങ് വിചാരിക്കുകയാണ്. അവരുടെ ഉപബോധ മനസ്സിലെ ഇമേജിലേക്ക് അവർ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെന്നെത്തി ഞാൻ ദൈവത്തോട് അടുത്ത് അടുത്തു എന്നിലേക്ക് ദൈവം എത്തി എന്ന് അതിങ്ങനെ മനസ്സിൽ തിരതള്ളി ഈ ആഗ്രഹവും ഇമേജും എല്ലാം കൂടി ഒരു ദിവസം പുറത്തേക്ക് കൊണ്ടുവന്ന് അവരൊക്കെ പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യനായി എനിക്ക് ദിവ്യശക്തി ലഭിച്ചു. ഇനി ഇതിൽ രണ്ടാമത് പറഞ്ഞ ആൾക്കാരിലേക്ക് വരാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഊർജമുണ്ടെന്ന് അത് ദൈവവിശ്വാസികളായാലും അല്ലാത്ത വിശ്വാസക്കാരായാലും ഏറെക്കുറെ അംഗീകരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ പ്രവഹിക്കുന്ന അല്ലെങ്കിൽ പ്രസരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ലെന്ന് നമുക്കറിയാം. ഇപ്പോൾ കടലിന് സമീപത്തുള്ള ഊർജ പ്രവാഹ രീതിയല്ല മലയുടെ മുകളിൽ എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഈ ഊർജം പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ പ്രസരിക്കുന്നത്. അത് സൂര്യനിൽ നിന്നായാലും ചന്ദ്രനിൽ നിന്നായാലും മറ്റേത് ഊർജ സ്രോതസ്സിൽ നിന്നായാലും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഊർജം പ്രവഹിക്കുകയോ അല്ലെങ്കിൽ പ്രസരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ പുണ്യസ്ഥലങ്ങളിലൊക്കെ ഊർജം വ്യത്യസ്തമായ രീതിയിലാണ് പ്രവഹിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഈശ്വരനുമായിട്ട് അടുത്തിടപഴകണമെന്നും അതേപോലെ തന്നെ ദിവ്യശക്തിയൊക്കെ എനിക്ക് ലഭിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ പ്രാർത്ഥനയുടെയൊക്കെ ഭാഗമായിട്ട് വ്യത്യസ്ത പുണ്യസ്ഥലങ്ങൾ അല്ലെങ്കിൽ നിരന്തരം ഒരേ പുണ്യസ്ഥലത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെയും വ്യത്യസ്തമായിട്ട് ഊർജം പ്രസരിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ദൈവമായി പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ഭാവനയുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഈ പുണ്യസ്ഥലത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവിടുത്തെ ഊർജത്തിന്റെ പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഊർജം അവിടെ പ്രവഹിക്കുന്നതിന്റെ വ്യത്യസ്തത കൊണ്ട് നമ്മൾ ചൂടും കാറ്റും ഒക്കെ അനുഭവിക്കുന്നത് പോലെ ഈ പറഞ്ഞ വ്യക്തിയെയും ആ ഊർജം സ്വാധീനിക്കും. ഇപ്പോൾ ശക്തമായ ഒരു ഊർജമാണ് അവിടെ പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ പ്രസരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കൊടുങ്കാറ്റ് പോലെ ഒരു ശക്തമായ ഊർജമാണ് പ്രവഹിക്കുന്നതെങ്കിൽ സാധാരണ കാറ്റിനെ അപേക്ഷിച്ച് നമ്മളെ അത് ശക്തമായിട്ട് സ്വാധീനിക്കും. അപ്പോൾ ദിവ്യശക്തി ഭാവനയിൽ കണ്ടുകൊണ്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഈ പുണ്യസ്ഥലത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോഴാണ് വളരെ ശക്തമായ ഒരു ഊർജം ആ പ്രദേശത്ത് അത് ഏത് രീതിയിലായാലും പ്രവഹിക്കുന്നതായാലും പ്രസരിക്കുന്നതായാലും അവിടെ അനുഭവപ്പെടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഊർജം ഏത് രീതിയിലുള്ളതായാലും അവിടെ നിൽക്കുന്ന വ്യക്തികളെയും സ്വാധീനിക്കും. അപ്പോൾ ഈ വ്യക്തിയുടെ ദിവ്യശക്തി ആർജിക്കാനുള്ള ഭാവന വളരെയധികം നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ വ്യത്യസ്തമായ ഈ ഊർജത്തിന്റെ സ്വാധീനം അവരിലേക്കും എത്തുന്നത്. അപ്പോൾ ഈ നിനച്ചിരിക്കുന്നത് പോലെ ഊർജം അവരിലേക്ക് എത്തുമ്പോഴേ അവരും വിചാരിക്കുകയാണ് എനിക്കും ഈ ദിവ്യശക്തി ലഭിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഏത് ചുറ്റുപാടുകളിലാണോ നിൽക്കുന്നത് അവിടുത്തെ അവസ്ഥയെ സ്വാധീനിക്കാൻ മനസ്സിന് വലിയ രീതിയിൽ കഴിവുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഗാനമേള നടക്കുന്ന സ്ഥലത്തൊക്കെ വളരെ ഫാസ്റ്റ് സോങ്ങുകൾക്കൊക്കെ അറിയാതെ തന്നെ ആൾക്കാർ ചൂട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വാദ്യമേളങ്ങളാകട്ടെ, അതുപോലെ ഏത് സാഹചര്യമായാലും അവിടെയൊക്കെ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊക്കെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത് വളരെ താൽക്കാലികം മാത്രമാണ്. ഇവിടെ ഫാസ്റ്റ് സോങ്ങിന്റെ കാര്യം പറഞ്ഞു. ആ ഫാസ്റ്റ് സോങ് കഴിയുമ്പോഴേ ആ ഫാസ്റ്റ് നമ്പറിന്റെ സ്വാധീനം മനസ്സിൽ കുറഞ്ഞു. ചൂടുള്ള ഒരു സ്ഥലത്ത് നിന്നാൽ നമ്മൾക്ക് ചൂട് അനുഭവപ്പെടും. ആ ചൂടിന്റെ കാഠിന്യം കുറയുമ്പോഴേ നമ്മളിലേക്കുള്ള ചൂടിന്റെ സ്വാധീനവും കുറയും. എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയിലേക്കുണ്ടാകുന്ന ഈ ഊർജത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ താൽക്കാലികം മാത്രമാണ്. അതല്ലാതെ ദിവ്യശക്തിയായാലും മറ്റേതൊരു ഊർജമായാലും ആ ശക്തിയായിട്ടോ അല്ലെങ്കിൽ ആ ഊർജമായിട്ടോ ഒന്നും മനുഷ്യനായി നമ്മൾ മാറുന്നില്ല. അവയൊക്കെ നമുക്ക് അനുഭവിക്കാൻ മാത്രമേ കഴിയുള്ളൂ, അല്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി, സ്പിരിച്വാലിറ്റി ആയാലും മറ്റീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടിയുള്ള രീതിയിൽ കൂടി ആയാലും ഒരു മനുഷ്യൻ ഒരിക്കലും ദിവ്യശക്തി പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഏറിയാൽ ഏത് ശക്തിയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അനുഭവിക്കുക മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ സാമീപ്യം അനുഭവിക്കാൻ മാത്രമാണ് കഴിയുന്നത്. ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്പിരിച്വാലിറ്റിയിൽ കൂടിയൊക്കെ അതിനെ അനുകൂലിക്കുന്നവരായാലും പ്രതികൂലിക്കുന്നവരായാലും ഏതൊരു വിശ്വാസികളായാലും ഒരു മനുഷ്യന് അവനെ അറിയാൻ കഴിയുകയോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ നേരായ വഴിയിലേക്ക് നയിക്കാൻ കഴിയുകയോ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മോറൽ സ്റ്റോറീസ് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതചര്യകൾ കൊണ്ടോ ജീവിത രീതികൾ കൊണ്ടോ വ്യക്തിയെയോ വ്യക്തികളെയോ സമൂഹത്തെയോ ഒക്കെ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതല്ലാതെ ഒരു മനുഷ്യൻ ആത്മീയത നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വലിയൊരു ഊർജം അവനെ സ്വാധീനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദിവ്യശക്തി ഉള്ളവനായിട്ട് ഇമിറ്റേറ്റ് ചെയ്തതുകൊണ്ടോ ആ ഇമേജ് ഉപബോധ മനസ്സിൽ ഉണ്ടായിട്ടോ ഒരു മനുഷ്യനും ദൈവിക ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടാനാവില്ല. ഇനി ഈ മനുഷ്യന് ദൈവിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് അവന്റെ ജീവിത പ്രയാസങ്ങള് സ്ട്രെസ് ജീവിതത്തിലെ ദുരിതങ്ങള് ഒക്കെ മാറ്റാൻ കഴിയുന്നെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാനസിക ചുറ്റുപാട് നമ്മൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അവരെ മനുഷ്യനിലെ ദൈവിക ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കട്ടെ. അല്ലാതെയുള്ള നമ്മൾക്ക് കാണാൻ കഴിയാത്ത ദൈവങ്ങളെ വിശ്വസിക്കട്ടെ.
ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ അങ്ങനെ വിശ്വസിക്കട്ടെ, പ്രായോഗികവാദികളും ആജ്ഞേയവാദികളും ഒക്കെ അങ്ങനെ വിശ്വസിക്കട്ടെ. ഏതുതരം വിശ്വാസമായാലും മനുഷ്യന്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് അനിഷേധ്യമാണ്, അത് അങ്ങനെ നിലനിൽക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് മറ്റൊരു വിഷയവുമായി കാണാം.